ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് എല്ലാവരും വളരെ സന്തോഷമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ അവരവരുടെ വീടുകളിൽ തന്നെ നാക്കിലയിൽ മൂന്നാല് ദിവസത്തെ സദ്യയും എല്ലാം കഴിച്ച് സന്തോഷമായിരിക്കുന്ന സമയമാണ്. നാക്കല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തൂശനിലയിലാണ്. നമ്മുടെ നാക്കിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് നാക്കില എന്നതിന് പേര് വന്നത്. നാക്കിൽ തൊടാനുള്ള കറികളാണ് തൊടുകറികൾ, ഒരുപാട് കഴിക്കരുതാത്തത്. അപ്പോൾ ഇന്ന് പക്ഷേ എല്ലാവരുടെയും ഒരു മട്ടിപ്പ്, സദ്യയാണേലും നമുക്ക് മട്ടിക്കും കേട്ടോ, കുറച്ചാവുമ്പോഴേ രണ്ട് ദിവസമെങ്കിലും കഴിച്ച് പഴം കൂട്ടാനും അവസാനം ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മട്ടിപ്പ് വരും. ആ മട്ടിപ്പകറ്റാനായിട്ട് ഞാനിന്ന് ഒരു മീൻ കറിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കൂടെ അതങ്ങ് ചെയ്യാം. ഈ മീൻകറിക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒന്നാമത് ഇഞ്ചി വേണം. ഒരു 1 ഇഞ്ച് കഷണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അതാണിത്. അത് ചേർത്തു. രണ്ടാമത് വേണ്ടത് പച്ചമുളക്. 5 എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 3 എണ്ണം ഇടുന്നുള്ളൂ, കാരണം നല്ല എരിവാണ്. പിന്നെ ഉപ്പ് ഒരിത്രയും ചേർക്കാം, അതായത് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടു. ഇനി നമ്മുടെ മസാല വേണം. മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ അരപ്പ് തന്നെ. ഈ അരപ്പ് ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. 1 കപ്പ് തേങ്ങ, പച്ചത്തേങ്ങ, അതിൻ്റെ കൂടെ ഒന്നുമേയില്ല മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം നന്നായിട്ട് അരച്ചു വച്ചിരിക്കുക. ഇത് ഞങ്ങൾ പണ്ടൊക്കെ അരച്ചുകൊണ്ടിരുന്നത് കല്ലേലാണ്, ഇപ്പോൾ മിക്സിയിലാണ് അരച്ചിരിക്കുന്നത്. അതിങ്ങോട്ട് അപ്പോൾ എല്ലാമായി. അതിൻ്റെ കൂടെ ഇത് കൊടംപുളി അല്ല, അതാണ് വ്യത്യാസം. ഇത് വാളംപുളിയാണ്, ഒരു നെല്ലിക്ക വലിപ്പം, ഒരിടത്തരം നെല്ലിക്ക വലിപ്പം വാളംപുളി എടുത്ത് കഴുകി സോക്ക് ചെയ്ത് പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുക. ഇത് മതിയായേക്കും, നല്ല പുളിയുള്ള പുളിയായത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മുക. അപ്പോൾ ഇല്ലാത്തത് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. വെളുത്തുള്ളിയില്ല, മല്ലിയില്ല, ചുമന്നുള്ളിയില്ല. ഇനി നല്ലപോലെ തിരുമ്മി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, മീനും കൂടെ ചേർക്കുക. മീൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മീൻ മാറ്റി വെച്ചിരിക്കുക. അതിങ്ങോട്ട് എടുക്കുക. ഇത് 1/2 കിലോ മത്തിയാണേ, പക്ഷെ പനഞ്ഞിലുള്ള തരമായിരുന്നതുകൊണ്ട് ഒരല്പമൊക്കെ തൊലി പോയി ഇച്ചിരി ഉടഞ്ഞിട്ടുണ്ട് കഴുകിയെടുത്തപ്പോൾ. സാരമില്ല, മീൻ ഫ്രഷാണ്. അടുത്ത ചേരുവ മീൻ, ഞാനിങ്ങോട്ട് ഇട്ടോട്ടെ. ഇനി ഒട്ടും ബലം കൊടുക്കാതെ നമ്മളിത് ഒന്നും കൂടി ഒന്ന് തിരുമ്മി, ഒട്ടും ബലം കൊടുക്കരുത്, ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കും. ഇങ്ങനെയൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം. ഇനിയാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. തിളച്ചിട്ടല്ല മീനിടുക, വെള്ളം ചേർക്കുക. ആ ഇത് മതി, ഒരു 1/2 ലിറ്റർ വെള്ളം കഷ്ടി, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 2 കപ്പ് അത്രയേ ഒഴിച്ചു. ഇനി പതുക്കെ ഒന്ന് ബോയിലാവട്ടെ. അപ്പോൾ അടച്ച്, പകുതി അടച്ച് വേവിച്ച് വാങ്ങിയാൽ കറി റെഡിയായി. പതുക്കെ ഒന്ന് ഒന്നിളക്കുക. അരപ്പൊക്കെ ഒരു ശകലം കൂടെ അവിടെ ഇവിടെ ഉണ്ടേൽ അത്രയേ ഉള്ളൂ. തിളച്ച് തുടങ്ങി ഒന്ന് നിരന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ തീ താത്തിയിടും കേട്ടോ. ഇപ്പോൾ തിളച്ചിട്ടൊരു 5 മിനിറ്റേ ആയുള്ളൂ, തീ താത്തിയിട്ടിരിക്കുന്നത്. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ കറി വാങ്ങാം. ഇപ്പോൾ 8 മിനിറ്റായി, 8-നും 9-നും ഇടയ്ക്കായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു, ഇപ്പോഴും സിമ്മിലായിട്ടിരിക്കുന്നേ. തീ ഓഫാക്കി, ഇനി അടുത്ത പരിപാടി അവിടെ തന്നെ ഇരുന്നോട്ടെ. വെളിച്ചെണ്ണ 1-2 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട, ഇത് മതി. കഷ്ടിച്ച് 2 ടീസ്പൂൺ.
ഇനി അടുത്തത് തീ ഓഫാണേ കരിവേപ്പില ഇടുക അതൊന്ന് ഞെരടി തന്നെ ഇടണം ടു ബ്രിങ് ഔട്ട് ദറ്റ് ഓയിൽ ഓഫാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കരിവേപ്പില ഞെരടി തന്നെ ഇട്ടു ഇനി ഇതുവരെ നമ്മൾ ഇവിടങ്ങളിലെങ്ങും ഞാൻ ചേർത്ത് കണ്ടിട്ടില്ലാത്ത ഒരൈറ്റമുണ്ട് എൻ്റെ അടുത്ത് ഇത് വെറും ജീരകപ്പൊടിയാണേ പെട്ടെന്ന് നിങ്ങളിപ്പോൾ ഓർക്കും ഓ ജീരകപ്പൊടിയോ മിനിൻ്റെ കൂടെ ചേരുമോ എന്ന് പക്ഷേ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നോട് പറയൂ അപ്പോൾ ഒരു നല്ല ബിഗ് പിഞ്ച് ഓഫ് ജീര പൗഡർ ഉലുവപ്പൊടിയല്ല ജീരകപ്പൊടി അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു നല്ല അസൽ ഒരു മീൻകറി ആയിരിക്കുമേ കേട്ടോ ഒട്ടും ആശങ്കപ്പെടേണ്ട നല്ല മീൻകറിയാണ് ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ജീരകം നന്നായിട്ട് കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കുമല്ലോ അപ്പോൾ ഇതങ്ങ് പൊരിഞ്ഞു വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടതെടുത്ത് അപ്പം തന്നെ നല്ല ഉണങ്ങിയ ഒരു ചെറിയ മിക്സി ബൗളിലിട്ട് പൊടിച്ചിതുപോലെ അടച്ച് ഭദ്രമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതിൻ്റെ മണം പോകാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഈ ജീരകപ്പൊടി അപ്പോഴേ ഇതേ ഒരു തലശ്ശേരി മീൻകറിയാണ് എന്ന് പറഞ്ഞാൽ തലശ്ശേരി ചെന്നാൽ ഹോട്ടലുകളിൽ കിട്ടുന്നതാവണം എന്നില്ല ഞാൻ ഹോട്ടലിൽ നിന്നൊന്നും ഇത് കഴിച്ചിട്ടില്ല എനിക്കിത് കോഴിക്കോട്ട് നിന്നാണ് കിട്ടിയത് തന്നത് ശ്രീധരൻ മാഷ് അദ്ദേഹം ഭാര്യ ജയന്തി രണ്ടാളും കൂടിയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചത് അപ്പോൾ ജയന്തി പറഞ്ഞു നിങ്ങൾ മിണ്ടാണ്ടിരി ഞാനല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് ഞാൻ പറയാമെന്ന് അദ്ദേഹം പ്രൊഫസർ കെ ശ്രീധരൻ പലരും അറിയുമായിരിക്കും ഞങ്ങൾ വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ് എൻ്റെ മക്കൾ REC പഠിച്ചിരുന്ന കാലത്ത് അവരുടെ ഒരു അഭയകേന്ദ്രം കൂടെയായിരുന്നു ശ്രീധരൻ മാഷിൻ്റെ വീട് അദ്ദേഹം കോഴിക്കോട് അവിടെയാണ് ഫിസിക്സിൻ്റെ പ്രൊഫസറാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിലും അതിന് മുമ്പൊരിക്കലും ഞങ്ങൾ ഈ അടുത്ത കാലത്ത് രണ്ട് പ്രാവശ്യം അവിടെ ചെന്നു എപ്പോഴും അങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ അവർ രണ്ടാളും ഇവിടെയും വരും അപ്പോൾ ഈ കുഞ്ഞിക്കാലത്തപ്പം പിന്നെ അങ്ങനെ പല പല സാധനങ്ങൾ ജയന്തി പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് ജയന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും നിരത്തിയിട്ട് തലശ്ശേരിക്കാരുടെ ആതിഥ്യമല്ലേ ശ്രീധരൻ മാഷ് ഞങ്ങളിതൊക്കെ കുറച്ച് ഇതും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീധരൻ മാഷ് പതുക്കെ ഇങ്ങനെ ജയന്തിക്കിട്ട് രണ്ട് മൂന്ന് മുട്ടി എൻ്റെ മകനും മൂത്ത മകനും കൂടെയുണ്ട് അപ്പോൾ എടി ആ മീൻകറി ചെലെടുത്തോണ്ട് വഴി ഓ വേണ്ട മത്തിയ എന്ന് ജയന്തി പറഞ്ഞു ഉടനെ മാഷ് പിന്നെയും നിർബന്ധിച്ചപ്പോൾ പുള്ളിക്കാരി എടുത്തുകൊണ്ട് വന്നത് ഈ മീൻകറിയായിരുന്നു പിന്നെ മുട്ടാൻ തുടങ്ങി ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞു എടി ആ ചേമ്പുഴുക്കൂടെ എടുത്തുകൊണ്ട് വാ ആ ചേമ്പുഴുക്കും എടുത്തുകൊണ്ട് വന്നു ഇത് രണ്ടും കൂടെ കഴിച്ചപ്പോൾ ചേമ്പൊക്കെ നമ്മൾ വയ്ക്കുന്ന മാതിരിയേ അല്ല വെച്ചിരിക്കുന്നത് അതൊരു വളരെ ഡിഫറെൻ്റ് ഐറ്റം ആയിരുന്നു അപ്പോൾ എൻ്റെ സ്വഭാവമല്ലേ ഞാനതങ്ങ് ചോദിച്ചു പഠിച്ചു എഴുതിയെടുത്തു ഇവിടെ കൊണ്ടുവന്ന ഈ മീൻകറിയും ഇവിടുത്തെ ഒരു സ്ഥിരം ഐറ്റമായി മാറി പിന്നെ വരുന്നവർക്കെല്ലാം ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ചേമ്പ് പുഴുക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് അതും കാണിക്കാം എന്താ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതങ്ങ് അക്നോളജ് ചെയ്യുക അവർക്ക് ഈ മീൻകറി അങ്ങനെ ഒരു സന്തോഷം കൂടെ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ ഉണ്ട് എല്ലാവരും ശ്രമിക്കുക ഉറപ്പായിട്ടും നന്നായി വരും ഉറപ്പായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടും കൂടാതെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം